പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ രണ്ട് ക്യാപ്സിക്കം ഉണ്ട്, ഒരു നാലഞ്ച് പച്ചമുളക്, ഒരു അഞ്ചെട്ട് വന്ന് അല്ലി വെളുത്തുള്ളി, ഒരു പൊടി ഗ്രീൻ ബീൻസ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ചേർക്കാം. ഇതിലേക്ക് ഒരു ഉരുളി അടപ്പത്ത് വെച്ച് അത് ചൂടായി, അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി, അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസിന് ഇത്ര വേവ് കൂടുതലാണ്. ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം ക്യാപ്സിക്കം ചേർക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ക്യാരറ്റും കൂടെ കിടക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇന്നത്തേക്ക് ഒരുപാടും ഗ്രീൻ പീസും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് വാടി വരാൻ വേണ്ടി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കുകയാണ്. കുറച്ച് ചൈനീസ് മസാല, നൂഡിൽസിൻ്റെ മസാല ചേർക്കുക. അതുകൂടാതെ അതുകൂടെ ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കും. ഇത് കുറച്ച് സോയാ സോസ് ചേർക്കും. ഗ്രീൻ ചില്ലി സോസ് ഒരു സ്പൂൺ ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഒരു രണ്ട് സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വച്ചേക്കുന്ന ചോറ് ചേർക്കുകയാണ്. ഞാൻ വെള്ളരിയാണ്, ഇത് അഞ്ച് മുട്ട ചിക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ അകത്ത് ഇടുകയാണ്.
ഇത് വെള്ളരിയാണ് ഒരു 3 ഗ്ലാസ് കഴിയുന്നുണ്ട് ചോറിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ട് വന്നു